ഹായ് ഫ്രണ്ട്സ്, സ്പർശനമാർട്സിൻ്റെ ട്രൂ വോളി മാസ്റ്റേഴ്സ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് യൂസഫ് കെ ഇബ്രാഹിം സാറിനെയാണ്. അദ്ദേഹം പ്രശസ്തനായ ഒരു വോളിബോൾ കളിക്കാരനാണ്. 30 എറണാകുളം കസ്റ്റംസിൽ സൂപ്രണ്ടൻ്റായി ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. അപ്പോൾ ഈ എറണാകുളം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ VIP ലോഞ്ചിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. യൂസഫ് സാർ, സ്പർശനമാർട്സിൻ്റെ ട്രൂ വോളി മാസ്റ്റേഴ്സ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത്, സാറിൻ്റെ ആ ഒരു ബാല്യകാലം, ഈ വോളിബോളിലേക്ക് വന്ന ആ ഒരു സിറ്റുവേഷൻ, ആരായിരുന്നു ആ ഒരു വഴി തുറന്നു തന്നത്? ഞാൻ എൻ്റെ സ്പോർട്സ് ബിഗിനിങ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു എർലിയർ ഫുട്ബോളായിരുന്നു. ഫുട്ബോളും ക്രിക്കറ്റൊക്കെ നാട്ടിലിങ്ങനെ കളിച്ചു നടക്കുമായിരുന്നു. നിരവധി ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ ഞാൻ കളിച്ചിട്ടുണ്ട്. അന്നെല്ലാം നമ്മളുടെ ഹൈറ്റ് അഡ്വാൻറ്റേജ്, ഹൈറ്റിൻ്റെ ഇതിലായിരുന്നു ഫുട്ബോളെല്ലാം. 5'5" അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലായ പോയിന്റിലായിരുന്നു. അപ്പോൾ എന്നെ പല ടൂർണമെൻറ്റുകളിലും എന്നെ അവോയ്ഡ് ചെയ്തു. മീൻസ് ഹൈറ്റ് ഉള്ളത് കൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി, ഓ, വേറൊരു മേഖല കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഇതിലേക്ക് ഇങ്ങനെ വന്നു. അങ്ങനെ ഞാൻ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വോളിബോൾ പ്രേമി, മിസ്റ്റർ ഷെറിൻ ജോസഫ്, ഒരു പാതാളംകാരനാണ്, ഏലൂർ ഭാഗത്തുള്ള. അദ്ദേഹവും മിസ്റ്റർ അബ്ദുൾ മജീദ്, സണ്ണി ജോസഫ്, ഇന്റർനാഷണൽ കോച്ചാണ് സണ്ണി ജോസഫ്, അദ്ദേഹം കൂടിയാണ് എന്നെ ഈ വോളിബോൾ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള ഒരവസരം തന്നത്. അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഞാൻ കാര്യം എൻ്റെ വീടിൻ്റെ അടുത്തും എൻ്റെ ബ്രദറെല്ലാം ഇങ്ങനെ ജസ്റ്റ് വോളിബോൾ ടച്ചുള്ള ആളുകളായതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായി. പിന്നെ പാരമ്പര്യമായിട്ട് ഫാദറിനും മദറിനൊന്നും സ്പോർട്സിനെ കുറിച്ച് യാതൊരുവിധ ഐഡിയകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർക്കെല്ലാം മനസ്സിലായി എൻ്റെ ഈ ഉയർച്ചയിൽ. അപ്പം ഈ വോളിബോൾ ലൈഫ് എന്ന് പറയുന്ന പാതാളം സ്പോർട്സ് അതോറിറ്റി ഓഫ് പാതാളം എന്ന് പറയുന്ന SAP എന്നൊരു സംഘടന ക്ലബിലൂടെയാണ് ഞാൻ ഇത് ആദ്യമായി ഈ വോളിബോൾ രംഗത്തേക്ക് വരുന്നത്. അവിടെ റെഗുലറായിട്ട് ക്യാമ്പുകളും, ഒരു രാമചന്ദ്രൻ സാർ എന്ന് പറഞ്ഞൊരു എക്സ് മിലിറ്ററിക്കാരനുണ്ടായിരുന്നു, അദ്ദേഹമാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ബാലപാഠങ്ങളും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു. ആഫ്റ്റർ ദാറ്റ് മജീദ്, അബ്ദുൾ മജീദ്, അദ്ദേഹം പ്രീമെറ്റയറിലെ പ്ലെയറാണ്. അദ്ദേഹം കേരള സ്റ്റേറ്റിൻ്റെ റെപ്രസെൻ്റ് ചെയ്തു. ഷെറി ജോസഫ് ഓൾസോ യൂത്ത് പ്ലെയറാണ്. സണ്ണി ജോസഫ് സ്റ്റേറ്റ് പ്ലെയർ ഫ്രം, അദ്ദേഹം കണ്ണൂർ സൈഡിൽ നിന്നും പ്രീമെറ്റയറിൽ ജോലി ചെയ്തു. അദ്ദേഹം ആഫ്റ്റർ ദാറ്റ് പ്രീമിയറിൻ്റെ കോച്ചായി, ഇപ്പോൾ കേരള ടീമിൻ്റെ കോച്ച്, ദെൻ ആഫ്റ്റർ ദാറ്റ് ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് വരെയായി. അദ്ദേഹത്തിലൂടെ എല്ലാമാണ് ഞാൻ വോളിബോളിൻ്റെ ബാലപാഠം, ബാക്കിയുള്ള പാഠങ്ങൾ, മീൻസ് ഒരു കോളേജ് ലെവലിലെത്താനുള്ള പാഠങ്ങളെല്ലാം പഠിച്ചു. അവിടെ ഒരു 2 വർഷത്തോളം ഞാൻ കഠിനമായി രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ചെയ്തു. ഏത് കോളേജിലായിരുന്നു പഠിച്ചത്? സേക്രഡ് ഹാർട്ട് കോളേജ് തേവരെ. അപ്പോൾ അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു? അല്ല, ഗാന്ധി യൂണിവേഴ്സിറ്റി. ഓക്കെ, ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ. അപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിൽ എത്ര വർഷം കളിക്കാൻ പറ്റി? 2 വർഷം കളിക്കാനേ പറ്റുള്ളൂ. അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. അച്ഛാ, പ്രീ ഡിഗ്രി. ഞാൻ പഠിക്കുന്ന പ്രീ ഡിഗ്രി ആണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ഇന്നല്ല ഡിഗ്രിയുള്ള 3 വർഷം ഒറ്റയടിക്ക് ചാൻസ് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ക്ലബിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജിൽ നിന്നും വന്നു ഞങ്ങളെ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോയായിരുന്നു. അല്ലാതെ ഞങ്ങൾ കോളേജിൽ പോയി സെലക്ഷൻ റൈസ് അറ്റൻഡ് ചെയ്യുകയല്ലായിരുന്നു. ഓക്കെ. കോളേജിന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറ് എബ്രഹാം സാറ് ആൻഡ് പീറ്റർ തോമൻ സാർ, ഇവർ രണ്ടുപേരും ഞങ്ങളെ ഒരു 3-4 പേര്, ബിക്കോസ് ഞങ്ങൾക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ആ അഡ്വാൻറ്റേജ് അവർ യൂട്ടിലൈസ് ചെയ്യാം എന്ന് അവർക്ക് തോന്നിക്കാണും. ദാറ്റ് ഇസ് വൈ ഞങ്ങൾ ടൂർണമെന്റ് എല്ലാം കളിച്ചു. ഒരു 80% ടൂർണമെന്റ് വിൻ ചെയ്തു. അതവർക്കൊരു മുതൽക്കൂട്ടായി എന്ന് പറയാം കോളേജിന്. അങ്ങനെ ഫസ്റ്റ് ഇയർ തന്നെ യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ തന്നെ യൂണിവേഴ്സിറ്റി വിൻ ചെയ്തു. സ്ട്രേറ്റ് സെറ്റ് എല്ലാ ടീമിനും അടിച്ചു. അന്ന് കാലിക്കറ്റിൽ വെച്ചായിരുന്നു ഇന്റർവേഴ്സിറ്റി ഓൾ ഇന്ത്യ. അതിൽ എല്ലാ ടീമിനും അടിച്ചു, നമ്മൾ വിൻ ചെയ്തു. കോച്ചായിട്ടൊന്ന് ഗോപിനാഥ്, കലവൂർ ഗോപിനാഥ്, ഫേമസ് കോച്ചായിരുന്നു. ബിഫോർ 2 ഇയേഴ്സ് ആയിട്ട്, 2 വർഷം മുമ്പ് അദ്ദേഹം ഫസ്റ്റ് അദ്ദേഹത്തിന്റെ കീഴിൽ. പിന്നെ അത് കഴിഞ്ഞ് ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് ഇയർ തന്നെ എനിക്ക് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ടീമിൽ കിട്ടി. അന്ന് ജബൽപൂരിൽ വെച്ചായിരുന്നു എൻ്റെ ക്യാമ്പ്. അത് അതിൽ നിന്നും ഞങ്ങൾ ഫെഡറേഷൻ കപ്പിന് ക്വാളിഫൈ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് പിന്നെ സെക്കൻഡ് ഇയറും യൂണിവേഴ്സിറ്റി കളിച്ചു.
ആഫ്റ്റർ ദാറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞു സെക്കൻഡ് ദെൻ സഡൻലി ഐ ഗോട്ട് എ ജോബ് ഫ്രം അക്കൗണ്ടന്റ് ജനറൽ ഓഫീസ് ഏജ് ഓഫ് 22 ജോബ് ജോലി കിട്ടി ദെൻ 2 ഇയർ അവിടെ കംപ്ലീറ്റ് ചെയ്തു ആഫ്റ്റർ ദാറ്റ് ഐ റെപ്രസെന്റ് കേരള സ്റ്റേറ്റ് 2 times then after that I resigned from the AG office then joined in the customs okay. in Kochi then up to here in the superintendent of PR in Kochi international airport mm-hmm. now I am I got international level also beach international Indian captain then I now I have the coach of the Kerala team last two years means nationals and federation cup also ee nammal indian team like selection kittittu edokka rajyangalil poyana kalikkanulla avasaram kittittulla enikku rendu moonu opportunities galu vannu means thailand malaysia ellathilum department inde oru cheriya oru problem ulladhu kondu ഒന്ന് രണ്ട് ടൂർണമെന്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഇത് കിട്ടിയുള്ളൂ അത് എന്റെ പ്രൊമോഷന്റെ ടൈം ആയിരുന്നു ആ സമയത്ത് മാറി നിന്നാൽ പ്രൊമോഷനെ ബാധിക്കും അപ്പൊ ഒന്ന് രണ്ട് ടൂർണമെന്റ് തായ്ലൻഡും അവിടെ മാത്രം ഞാൻ അന്ന് പോയുള്ളൂ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ആഫ്റ്റർ ദാറ്റ് ഇന്ത്യയിൽ വെച്ച് ഒരു എന്താ പറയാ വേൾഡ് സർക്യൂട്ട് മീറ്റ് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്തു നമ്മൾക്ക് റാങ്കിങ്ങിൽ കുറച്ച് പോയിന്റുകൾ കിട്ടി അങ്ങനെ നമ്മള് വേൾഡ് റാങ്കിങ്ങിൽ ഒരു ലെവലിലെത്തി പക്ഷെ വലിയൊരു ലെവലൊന്നുമല്ല എന്നാലും ഒരു സാധാരണ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ലെവലിൽ എത്തുന്നത് തന്നെ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 9 വർഷമായി പക്ഷെ സാറിനെ പറ്റി ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല എനിക്കറിയില്ല കാരണം ഞാൻ വോളിബോളിനെ പറ്റി ഒത്തിരി അന്വേഷിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ സാറിനെ അറിയാനും സാറിനെ അന്വേഷിച്ച് വരാനും ഉണ്ടായ കാരണം വാട്സപ്പിൽ യാദർശികമായി ഞാൻ ട്രൂ വോളി എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ അവിടെ എൻ്റെ ഒരു സുഹൃത്താണ് അത് റൺ ചെയ്തത് അദ്ദേഹമാണ് അതിൻ്റെ അഡ്മിനും കാര്യങ്ങളൊക്കെ അത് സാറിനറിയാം ബഷീർ പുട്ടാര അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ യൂസഫ് സാറുണ്ട് യൂസഫ് സാറിൻ്റെ ഇന്റർവ്യൂ സ്റ്റീഫൻ സാർ എങ്ങനെയായാലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വളരെ നിർബന്ധിച്ച് എന്നോട് പറഞ്ഞാണ് അടിസ്ഥാനത്തിൽ ഞാൻ സാറിനെ വിളിച്ചത് സത്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കേരളവും സന്തോഷ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു പരമ്പര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്തൊരു 120 കൂടുതൽ കളിക്കാരുടെ ഇന്റർവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു അതെല്ലാം ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശസ്തി കിട്ടാനോ അല്ല ഇതുകൊണ്ട് എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാകാനൊന്നുമല്ല പക്ഷേ ഈ കളിക്കാരെ എല്ലാം നമ്മൾ മറന്ന് തുടങ്ങിയ കളിക്കാരാണ് പക്ഷെ ഇവരെല്ലാം ഒരു കാലത്ത് മലയാളികളുടെ ഹൃദയത്തിൽ വാണിരുന്നവരാണ് അവരെല്ലാം ഒരിക്കൽ കൂടി ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് അപ്പം ആ ശ്രമത്തിന്റെ ഭാഗമായി ആണ് നമ്മളിപ്പോൾ വോളിബോളും കൂടെ എന്നത് ആഡ് ചെയ്തത് സാർ എൻ്റെ ഈ പരമ്പരയിലെ രണ്ടാമത്തെ ഗസ്റ്റാണ് എനിക്ക് ആദ്യത്തെ ഗസ്റ്റായിട്ട് ജോസ് ജോസ് സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട് എനിക്ക് അതിനേക്കാളും വലിയൊരു വിഷമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ചെയ്യുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം ജിമ്മി ജോർജിന്റെ സഹോദരൻ അതെനിക്ക് വലിയ കാരണം അവർക്ക് ഇത്രയും വലിയ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര സ്പോർട്സിനെ പറ്റി ചിന്തിക്കുന്ന ഒരാൾ പോലും അങ്ങനെ ഒരാളെ ഓർക്കുന്നില്ല ഇപ്പൊ സാധാരണക്കാരായ മനുഷ്യർ മനസ്സിൽ എവിടെ ഉണ്ടാവില്ല അങ്ങനെ ഒരു വ്യക്തിയാണ് ഒരു ഫിഗറാണ് തീർച്ചയായിട്ടും അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു എന്നുള്ള ആ പോലും എനിക്ക് ഇപ്പൊ ഞാൻ ഇത്രയധികം സ്പോർട്സിനെ പറ്റി ചിന്തിക്കുകയും സ്പോർട്സിനെ പറ്റി വായിക്കുന്ന ഒരാളുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നു അപ്പൊ സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിൽ എവിടെ ഉണ്ടാവും എവിടെ ഉണ്ടാവില്ല അപ്പൊ ബാക്കിയുള്ളവർ കാര്യം പറയാനില്ല പറയാനില്ല അപ്പൊ ഫേമസ് അല്ലാത്ത ഒരുപാട് കളിക്കാരുണ്ട് ഒത്തിരി ഫേമസ് അല്ലാത്ത എന്നാൽ അവരെല്ലാം ഇന്ത്യക്ക് വേണ്ടി കളിച്ചവരാണ് ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് ഇന്നും ചിലപ്പോൾ ഒരു പക്ഷേ ഈ വോളിബോളിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും അപ്പൊ അവരെയൊക്കെ ഒന്ന് ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് അപ്പൊ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം കാരണം മാക്സിമം ഇത് ജനങ്ങളിൽ എത്തിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം ഇനി എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ഇപ്പൊ സാറ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ജോലിയുടെ ഇടയ്ക്കാണെങ്കിലും കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു വരും തലമുറയോട് സ്പോർട്സുമായി മുന്നോട്ട് വരുന്ന അവരോട് എന്താണ് പറയാൻ വരും തലമുറയോട് പറയാനുള്ള ഇതാണ് ഒരു ഡെഡിക്കേഷൻ മെയിനായിട്ട് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഡെഡിക്കേഷൻ വേണം എനിക്ക് ഇന്ന ആളാകണം ഇന്നതാകണം അതിന് ഇപ്പോ ഇപ്പോഴത്തെ ജനറേഷന് എല്ലാവിധ സൗകര്യങ്ങളും ജിമ്മ് പ്രാക്ടീസ് കോർട്ട് ഗ്രൗണ്ട് ഫെസിലിറ്റീസ് ബോൾ നെറ്റ് എവരിത്തിങ് ഈസ് അവൈലബിൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പോലും ഒരു സപ്പോർട്ട് ഇല്ലാത്ത കാലഘട്ടമാണ് ഇപ്പൊ ഞാനിപ്പം സമ്മർ വെക്കേഷൻ ക്യാമ്പുകളൊക്കെ നടത്തുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്നും ഒരു കുട്ടീനെ വിടാൻ പറഞ്ഞാൽ അവർ ഭയങ്കര വിഷമത്തോടുകൂടിയാണ് പറയുന്നത് കാര്യം എന്താ ഒരു ന്യൂക്ലിയർ ഫാമിലി അവർ വിടത്തില്ല പഠിക്കൂ പഠിക്കൂ എന്നുള്ളതാണ് പക്ഷെ നമ്മളുടെയൊക്കെ പൂർവീകരുടെ കാലത്ത് എന്തായിരുന്നു എന്റെയൊക്കെ കാലത്ത് എന്തായിരുന്നു
അഞ്ചും ആറും മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒക്കെ ചെയ്ത് കളിക്കാൻ എന്താണെന്നൊന്നും അറിയില്ല. വിഷയമല്ല, ഈ ഫെസിലിറ്റീസ് കിട്ടും തോറും പിള്ളേര് നമ്മളുടെ ഇപ്പം മൊബൈൽ യുഗമാണല്ലോ. ഇപ്പൊ നമ്മളൊരു മൊബൈൽ എടുത്ത് വെച്ചാല് ഇതിലെ അതിലൂടെ ഒരു പാസ് ഒരാൾ പാസ് ചെയ്ത് പോയാൽ അറിയത്തില്ല, സ്ട്രെയിഞ്ചർ പോലെ പാസ് ചെയ്ത് പോലെ അറിയത്തില്ല. അങ്ങനത്തെ കാലഘട്ടമാണ് അവര് മൊബൈൽ യുഗത്തിലൂടെയാണ് ഇപ്പൊ കളിക്കുന്നത്. അതുകൊണ്ട് ഫിറ്റ്നസ്സും കാര്യങ്ങളും ഇപ്പൊ കഞ്ചാവ് ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഫിസിക്കലും ഫിസിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് എല്ലാ സ്കൂളുകളിലും സ്പോർട്സ് അനിവാര്യമാണ്. ഇപ്പോൾ കിട്ടുന്ന ഈ പ്രചോദനങ്ങളും എല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്നാൽ ഇപ്പോൾ പ്രചോദനങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ ഈ നമ്മളുടെ മന്ത്രി മിനിസ്റ്റർ രാജീവിന്റെ ഒരു യുവജനതയ്ക്കൊപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ കടമ്പിൽ പഞ്ചായത്തിന്റെ ചെയർമാനാണ് ഞാൻ, യുവജനതയ്ക്കൊപ്പം ഒരു ചാമ്പ്യൻഷിപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് മന്ത്. അത് ഈ പ്രൊമോഷൻ മീൻസ് ഈ കഞ്ചാവിനും മയക്കുമരുന്നിനും അഡിക്റ്റ് ആയി പോകുന്ന പിള്ളേരെ അതിൽ നിന്നും വേർതിരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഫലമായാണ് അദ്ദേഹം ഇത്.